മൂവിനെ കുറിച്ച് നമുക്ക് കേൾക്കുമ്പോൾ ഒരുപാട് സസ്പെൻസ് ഉണ്ട് ഇല്ലേ ഇല്ലേ ഓക്കേ ആ മൂവിയിൽ രണ്ട് ലീഡ് റോൾ ചെയ്തവരാണ് ചെറിയ ക്യാരക്ടേഴ്സ് ബട്ട് ദേ ആർ വെരി പവർഫുൾ വൺ ദേവനന്ദ ആൻഡ് ശ്രീപദ് കം ടു ഫ്രണ്ട് കം ഈ ഒരു മൂവിയുടെ ഭാഗമായിട്ട് വന്നപ്പോ ഉണ്ണിയേട്ടനാണ് നിങ്ങളുടെ ഒപ്പം അഭിനയിക്കണേന്ന് അറിഞ്ഞപ്പോ എന്ത് തോന്നി വളരെ അധികം സന്തോഷമായിരുന്നു പീയൂഷിന് എന്റെ ആദ്യം പത്ത് ദിവസം ഇങ്ങനെയായിരുന്നു ഞാൻ വീട്ടിൽ പോലെ എനിക്ക് ഉണ്ണിച്ചേട്ടനെ കാണിച്ചിരുന്നു അത്ര നിർബന്ധത്തില് അത് ഞാൻ മാത്രം ആയിരുന്നില്ല ഇവളും അങ്ങനെ തന്നെ ആയിരുന്നു അവരാ ഒരു കോംബോ കണ്ടോ ഈ ഒരു കോംബോ തന്നെയാണോ മൂവിയില് ത്രൂ ഔട്ട് ഉള്ളത് അതെ വെരി ഗുഡ് നമുക്ക് ഇനിയും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാം ഇങ്ങനെ ഒരു ക്യാമ്പസിൽ വന്നപ്പോ നാളെ നിങ്ങളും ഇങ്ങനെ ഓരോ കോളേജുകൾക്ക് എത്തും ഈ ഒരു ക്യാമ്പസ് കണ്ടപ്പോ ഈ ഒരു കോളേജിലേക്ക് വരാൻ തോന്നുന്നുണ്ടോ ഇതൊക്കെ ഒരു ത്രില്ലർ മൂവിയാണ് അതിനുശേഷം ഒരുപാട് വ്യത്യാസമായിട്ടാണ് ഈ ഒരു മൂവി ചെയ്യണത് അപ്പൊ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോ ഇത് തുടക്കം തൊട്ട് ഉണ്ടായിരുന്ന ഈ ഒരു സ്ക്രിപ്റ്റ് മനസ്സിൽ അതോ പെട്ടെന്നാണോ ഒരു ചേഞ്ച് വേണമെന്ന് തോന്നിയത് അല്ല ഞാൻ ഈ ചീത്തപ്പേര് മാറാൻ വേണ്ടി ചെയ്യുന്ന പടമായിരുന്നു കാരണം വീട്ടിൽ നിന്ന് അമ്മ വരെ ചോദിച്ചു തുടങ്ങി നിനക്ക് ഇതിന് മാത്രം ക്രിമിനൽ മൈൻഡ് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അപ്പൊ അതൊന്നും മാറാൻ വേണ്ടി ചെയ്ത സിനിമയാണ് പക്ഷെ 2018 മുതൽ മനസ്സിലുള്ള ഒരു എലമെന്റ് ആയിരുന്നു പതുക്കെ അത് ഡെവലപ്പ് ചെയ്തു എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് അപ്പൊ ആഗ്രഹം സാധിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു തീരുമാനമാണ് അപ്പൊ ആ തീരുമാനമാണ് ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമ ചെയ്യണ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹം തന്നെയാണ് ഈ സിനിമ കഥയും അത് തന്നെയാണ് കഥയെപ്പറ്റി കൂടുതൽ എനിക്ക് എന്താ പറയുക പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയായിരിക്കും അതിൽ കൂടുതൽ ഇപ്പോൾ ഇവിടെ തള്ളിയാൻ തള്ളല എന്ന് പറയും അപ്പൊ തള്ളലല്ല തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ആ പടം എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ നൈറ്റ് ഡ്രൈവും പത്താമ്പളവും കടാവറും ത്രില്ലറ എന്നൊക്കെ പറഞ്ഞ് ആ കാറ്റഗറി ഒന്നും പെടുത്തണ്ട എല്ലാവരും വേറെ വേറെ ടൈപ്പ് ത്രില്ലേഴ്സാണ് ഓക്കെ ദാറ്റ്സ് ഇറ്റ് നമ്മുടെ ഈ ഒരു ടീമിൽ തന്നെ ആൽഫിയേച്ചി ഉണ്ട് ആൽഫിയേച്ചിയുടെ ക്യാരക്ടറിനെ കുറിച്ച് കാരണം ഇത് വളരെയധികം ഒരു വാല്യൂ നിറഞ്ഞ ഒരു മൂവി ആയിട്ടാണ് ഇതിന്റെ പോസ്റ്റർ ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ മൂവിയുടെ ഭാഗമായിട്ട് വന്നതും ഈ മൂവിയിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഞാനൊരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്ത ആളാണ് അപ്പൊ എനിക്ക് ഇവിടെ നിൽക്കുവാനും ഭയങ്കര സന്തോഷമുണ്ട് ഞാനും നിങ്ങളിൽ ഒരാളായിരുന്നു ഈ സിനിമയില് ഞാനൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യണേ ഞാൻ ഇതുവരെ ചെയ്തപ്പോ ഞാനൊരു അഞ്ചാറ് മൂവി ചെയ്തു പക്ഷെ അതിൽ നിന്നൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഇത് മീൻസ് ക്യാരക്ടർ വൈസ് സോ എനിക്ക് നല്ല ഇതെന്റെ ഇതിന്റെ പാർട്ടാവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതേപോലെ ഇതെന്റെ ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ കാണണേ അപ്പൊ എല്ലാവരും മാളിയപ്പുറം കാണില്ലേ എല്ലാവരും മാളിയപ്പുറം കാണില്ലേ ഉറപ്പല്ലേ അഭിലാഷേട്ടന് നമുക്ക് ഒന്നും കുത്തിരി അല്ല പുള്ളി നമ്മുടെ ആൾ തന്നെയാണ് നമ്മുടെ ഏഷ്യാവിസിന്റെ പ്രൗഡ് അലുമിനിയം കൂടിയാണ് അഭിലാഷേട്ടാ വീണ്ടും നൈറ്റ് ഡ്രൈവിന് ശേഷം വീണ്ടും ഈ ക്യാമ്പസിൽ തന്നെ പുതിയൊരു മൂവി അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവി കൊണ്ടുവന്നിരിക്കുകയാണ് എന്തു തോന്നുന്നു എല്ലാവർക്കും നമസ്കാരം ഉണ്ണിയെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയപ്പോഴാണ് ഓർത്തത് എസ് എം എസ് പഠിച്ചവർക്ക് നല്ല ജോലി കിട്ടുമെന്ന് പറയുന്നത് അത് ഉണ്ണി കൃത്യമായി പറയുകയും ചെയ്യും പക്ഷെ അത് സത്യമാണ് അതിനുള്ളതൊന്നുമല്ല കാരണം ഞാനവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസമേ പഠിച്ചിട്ടുള്ളൂ
പക്ഷെ ആ പേരും പറഞ്ഞാലും ബാംഗ്ലൂർ ആക്ഷൻ തീരുമാനിച്ചതാണ്. അത് തെറ്റൊന്നുമില്ല. പിന്നെ എം ജി യൂണിവേഴ്സിന്റെ ചരിത്രത്തിൽ മൂന്ന് കോളേജിലായിട്ട് എം ബി എ പൂർത്തി ചെയ്ത ഒരേ ഒരു സ്റ്റുഡന്റ് ഞാനായിരുന്നു. അപ്പം അതിൽ ആദ്യത്തെ കോളേജ് എസ് എം എസ് ആയിരുന്നു. സോ ഐ പ്രൗഡ് ഓഫ് ഇറ്റ്. പിന്നെ ഞാനവിടെ വന്നപ്പോൾ കേട്ടത് കാരണം ടീച്ചേഴ്സ് എല്ലാം സീറ്റ് ഇരിക്കുന്ന വിളിച്ച് പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് ഒരു കോളേജ് ടീച്ചർമാരോട് പോയി ഇരിക്കാൻ പറയുന്നത്, സ്റ്റുഡൻസ് കംപ്ലൈന്റ് ഇവിടെ നടക്കുക. അപ്പോൾ മാളിയപ്പുറമുള്ള ഞങ്ങളുടെ പുതിയ സിനിമയായിട്ട് ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ അട്ടേണിയുടെ കഥയൊക്കെ ഇവിടെ ഹ്യൂറോ പറയുന്നു കേട്ടു. ഈ അഭിനയിച്ചവരെ അട്ടടിച്ചാൽ സമ്മതിക്കാം, റൈറ്ററെ ചെരുപ്പിടാതെ അട്ടടിക്കാനുള്ളത് വെച്ചത് എന്തിനാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. 50 ദിവസം കാട്ടിലായിരുന്നു. പിന്നെ ഈ ഒരു ഫുൾ സിനിമയുടെ ക്രൂവിന്റെ ഏറ്റവും പ്രശ്നം, ഞങ്ങൾ ഏകദേശം ഒരു ഫൈറ്റ് സീൻ ഒരു 8 ദിവസത്തോളം ഷൂട്ട് ചെയ്ത ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അഭിനയിച്ചിട്ട് രാവിലെ വൈകുന്നേരം ഇവര് പോവും, രാവിലെ ആനപ്പിണ്ടന്മാരിലാണ് പ്രൊഡക്ഷന്റെ പണി. കാരണം കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണത്. ഒരു ടീം മൊത്തം ആന ഇറങ്ങുന്നുണ്ടോ നോക്കിക്കൊണ്ടാണ് ഷൂട്ടിങ്ങിന് കാവലിരുന്നത്. അങ്ങനെ ഒരുപാട് ഡിഫിക്കൽറ്റിയിലൂടെ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് മാളിയപ്പുറം. പിന്നെ നിങ്ങൾ ഇപ്പം ഇത് ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും ഇതൊരു കംപ്ലീറ്റ്ലി വത്തി സിനിമയാണെന്നുള്ള കാര്യം. ആക്ച്വലി ഇതിൽ ഡിവൈനിറ്റി ഉണ്ട്. അതിനേക്കാൾ ഉപരി ഇതൊരു പക്ക എന്റർടൈൻമെന്റ് മൂവിയാണ്. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ലെങ്തേറിയ ഫൈറ്റിലൊന്ന് ഈ സിനിമയിലുണ്ട്. ഉണ്ണി ഒരുപാട് നാളിന് ശേഷം അഴിഞ്ഞാടി ഫൈറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. അതിനേക്കാൾ സർപ്രൈസ് എലമെന്റ് എന്ന് പറഞ്ഞാൽ മല്ലു സിംഗിന് ശേഷം ഈ ഐറ്റത്തിനോട് ഞങ്ങൾ ഡാൻസ് കളിക്കുന്നത് പറഞ്ഞുകൂടാണ്. മെറിസനൊക്കെ കൊറിയോഗ്രാഫി ചെയ്ത ഡാൻസ് മാസ്റ്ററിന്റെ 3 ദിവസത്തെ കഷ്ടപ്പാടാണ് ആ ഡാൻസ്. ഉറപ്പായിട്ടും 12-ാം തീയതി അത് ഞങ്ങളുടെ ഒരു ഫംഗ്ഷനിൽ അത് ലോഞ്ച് ചെയ്യുമ്പം സോഷ്യൽ മീഡിയയിൽ അത് അത്രയും വൈറലാവുന്നത് അഭിമാനത്തോടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അല്ലേ. പിന്നെ ഇവർ രണ്ടുപേര് ദേവനന്ദയും ശ്രീപദവും ഉറപ്പായിട്ടും മലയാള സിനിമയുടെ ഫ്യൂച്ചർ ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. അത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വിഷ്ണു ഡയറക്ഷൻ അത് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരുപാട് ഇന്ന് തള്ളുവെന്ന് കരുതുന്നുണ്ട്. അപ്പൊ അത് ബാക്കി സിനിമ കണ്ട് തീരുമാനിക്കാം ബാക്കി ക്രൂ. പിന്നെ രഞ്ജനെ സംബന്ധിച്ച് എന്റെ കഴിഞ്ഞ 3 പടവും മ്യൂസിക് ചെയ്ത രഞ്ജൻ തന്നെയാണ്. ഈ പടവും മ്യൂസിക് ചെയ്ത രഞ്ജനാണ്. അപ്പൊ ഞാനിപ്പോ കഥ പറയാൻ പോകുമ്പോൾ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ചെയ്ത പാക്കേജ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവരുമായിട്ടുള്ള കോമ്പിനേഷൻ കഴിഞ്ഞ തവണ നൈട്രജന്റെ പ്രൊമോഷൻ വന്നപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത്തവണ വിളിച്ചതൊന്നുമല്ല, പുള്ളി വന്നു. കാരണം പുള്ളിയുടെ ഭാര്യ ഇവിടെ പഠിച്ചതെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല. പിന്നെ ആൽഫി ഇവിടുത്തെ ഫീമെയിൽ സഹിച്ചേട്ടന്റെ പേരായിട്ട് അഭിനയിച്ചിരിക്കുകയാണ് ഫീമെയിൽ ചെയ്തിട്ടുണ്ട്. അതും നീ പറയുന്ന പോലെ വളരെ നല്ലൊരു കഥാപാത്രമാണ്. അതിന്റെ ഡീറ്റെയിൽ പറയാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല. ഇപ്പൊ അത് സിനിമ കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ വിബിൻ ചേട്ടൻ ഈ സിനിമയുടെ ടോട്ടൽ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഒപ്പം നിന്ന് പ്രൊമോഷൻ അടക്കം എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സിനിമ നടക്കാൻ തന്നെ കാരണക്കാരനായ ഒരു വ്യക്തി കൂടെയാണ്. അപ്പം ഈ ക്രൂവിനോട് ഇത്രയും സ്റ്റുഡൻസിനുണ്ട് വെച്ച് ആസ് എ റൈറ്റർ ഞാൻ താങ്ക്സ് പറയുകയാണ്. ഇതുപോലെ മനോഹരമായ സിനിമ ചെയ്തു തന്നതിന്, പിന്നെ എഴുതി വെച്ചത് എന്താണോ അതിന്റെ അപ്പുറത്തേക്ക് ഒരു സിനിമയെ കൊണ്ടുപോകാൻ കഴിഞ്ഞുവെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഫസ്റ്റ് ഷോയ്ക്ക് വന്നാൽ തന്നെ ഒരു ഷോ ഫുള്ളാവും. അപ്പം അന്നത്തെ ദിവസം ടീച്ചർ അവധി തരും, ഉറപ്പായിട്ട് അവധി തരും. പാട്ട് പാടത്തില്ല, എനിക്ക് പഠിപ്പിക്കാനോ ക്ലാസ്സിൽ പോകാനോ അറിയുള്ളൂ. പാട്ട് അറിയാതെ പഠി കൊടുത്ത് ഇല്ലെങ്കിൽ അവിടെയുള്ള ആരുടെങ്കിലും ആരോടെങ്കിലും ഒരു പാട്ട് പാടണമെന്ന് പറയാമോ? സാറ് ഒരു പാട്ട് കമ്പാരിഷൻ നിൽക്കുന്ന ആക്ടേഴ്സായിട്ട് അത് ഞാൻ 10 വർഷം മുന്നേ ഇൻഡസ്ട്രിയിൽ വന്നപ്പോഴത്ത് എന്നോട് തന്നെ ചോദിക്കാം, മമ്മൂക്കയുടെ കൂടെയാണോ നല്ല സിനിമ. എനിക്ക് തോന്നുന്നത് ഇവര് കമ്പാരിഷൻ ഞാൻ ഇവരുടെ എല്ലാത്തിനും മുകളിൽ നിൽക്കുന്നത്.
എന്റെ ചലഞ്ചാണ് ഞാൻ എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, എത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. സോ ഞാൻ ഏത് ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്താലും ഐ തിങ്ക് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ മൾട്ടി സ്റ്റാർ ഷൂട്ടിംഗ്സ് ആണെങ്കിലും എന്റെ സെയിം ഏജ് ഗ്രൂപ്പിൽ നിൽക്കുന്ന ആക്ടേഴ്സിന്റെ കൂടെ ആണെങ്കിലും വെൻ ഐ വർക്ക് ഐ മേക്ക് ഷുവർ ദാറ്റ് ഞാൻ ഭയങ്കര കൂടുതലാണെന്നും എന്റെ വർക്ക് ഏറ്റവും നന്നായിട്ട് വരണം. ബിക്കോസ് ഇവരാരും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല, ജഡ്ജ് ചെയ്യാൻ പെടുന്നത് ഞാനാണ്. സോ ഞാൻ എന്റെ കൂടുതൽ സ്ക്രീനിങ് ചെയ്തിട്ട് എല്ലാ സിനിമകളും ഐ റിയലി ലവ് വർക്കിംഗ് വിത്ത് നമുക്ക് നമ്മുടെ നാടകപുറത്തിന് നാടകപുറത്തിന് ഏറ്റവും ഒഫീഷ്യൽ ഫാസ്റ്റ് കോണ്ടന്റ് വിട്ടത് മമ്മൂക്കയുടെ വോയിസ് തന്നെ.